ഹായ് ഫ്രണ്ട്സ്, മൃത കാർട്ടക്കാൻ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പാർട്ട് സിക്സ് ആണ് ഇന്നത്തെ. അതായത് നമ്മൾ സെറ്റ് ചെയ്യണം, ക്രാങ്ക് ഷാഫ്റ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ നമ്മൾ ഇതിൻ്റെ ബെയറിങ്ങുകളുണ്ട് മേടിച്ചുകൊണ്ടുവന്നിട്ട് കാണിച്ചുതരാം. ഇതാണ് ഇതിൻ്റെ ഈ സ്ലീവ് ബെയറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ വില ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം 1000 രൂപ ആയിട്ടാണ്. കാരണം ഇത് 625 എന്ന് എഴുതിയുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇത് രണ്ട് സ്ഥലത്തു നിന്നാണ് കിട്ടിയത്. സായില വേറോസിൽ നിന്ന് ആകെ ഇത്രയും പീസാണ് നമുക്ക് തന്നേക്കുന്നത് ഇവർ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നണത് ഇത് എന്താണെന്നൊരു പിടിപാടില്ല, ഇതിൻ്റെ ഉള്ളിൽ 2.5 വയ്ക്കാനുള്ള ഗ്യാപ്പ് എന്നാൽ ഉണ്ട് താനും. അപ്പോൾ അത് കിട്ടിയത് അങ്ങനെ എഴുതി 2 പീസാണ്. ഇത് സെപ്പറേറ്റ് 5 എണ്ണം 5 എണ്ണം ആയിട്ട് വന്നത്, സെപ്പറേറ്റ് ആണ് 2 പീസും. അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് 625 രൂപ തന്നെയുണ്ട്. അങ്ങനെ 1050 രൂപ വിലയുണ്ട് ഇതിന്, ഈ ഇത്രയും സാധനത്തിന്. പിന്നെ ഇതിൻ്റെ കൂടെ ചന്ദ്രക്കല പോലത്തെ ഒരു ത്രസ്റ്റ് ബെയറിംഗ് ഉണ്ട്, അതിനാണ് അതിനും വലിയ വില. അത് 2 എണ്ണത്തിന് വന്നത് എന്തോ 500 രൂപ അങ്ങനെ എന്തോ ഉണ്ട്. ബില്ല് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. എന്തായാലും ഇനിയും വിലയുണ്ട്, ഈ ചന്ദ്രക്കല പോലത്തെ സാധനത്തിനും വിലയുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രാങ്ക് സെറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ എഴുതിയുണ്ട് അവിടെ, ഇതൊക്കെ സ്റ്റാൻഡേർഡ് സ്ലീവുകളാണ് കണ്ടോ, ഇവിടെ എഴുതിയുണ്ട് സ്റ്റാൻഡേർഡ് സ്ലീവ്. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യണം. ഈ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ട് വേറെ ഒന്നുമില്ല, ഇവിടെ ഈ ഹോൾ ഉണ്ട്, ഇത് ഓയിൽ വന്ന ഹോളാണ്. ഇതിൽ കൂടിയാണ് ഓയിൽ കയറി വരുന്നത്, ഈ ഓയിൽ ഈ ഹോളിൽ കറക്റ്റായിട്ട് വരണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും വേണമെങ്കിൽ ഒന്ന് ഇതാക്കി കൊടുത്തേക്കാം. ഇതിൽ കൂടിയാണ് ഇങ്ങനെ ഓയിൽ കയറി വരുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഈ ഒരു പോയിൻ്റ് ഉണ്ട്, അതിങ്ങനെ കറക്റ്റായിട്ട് തന്നെ ഇടണം. അപ്പോൾ നമുക്ക് ആ ഹോളുകളെല്ലാം മാച്ചായിട്ട് വരും. ഇതുപോലെ നമുക്കിനി എല്ലാത്തിലും ഇതേപോലെ ഇടണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് വന്നേന് ഇവിടെ ഗ്രൂവ് ഉണ്ടാവില്ല, അതാണ് വ്യത്യാസം. അങ്ങനെ എല്ലാത്തിലും ഇട്ടേ, അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഇടാം. അതുപോലെ തന്നെ സംഭവം വെട്ട് കറക്റ്റായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്ക് ഇത് കറക്റ്റായിട്ട് വരുമ്പോൾ ഈ ഹോളുകളും മാച്ചായിട്ട് വരും. അത്രയുള്ളൂ, വേറെ ഒന്നും ശ്രദ്ധിക്കാൻ, ഈ ഹോളുകൾ മാച്ചായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, തിരിഞ്ഞു പോയാൽ വീഴുമില്ല. അപ്പോൾ ഇതൊക്കെ പുതിയതിടണം കേട്ടോ നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയ്മാനം എന്തായാലും വന്നിട്ടുണ്ടാവും. ഞാൻ പഴയതിൻ്റെ അവസ്ഥ ഇവിടെ ഊരിയിട്ടുണ്ട്, കാണിച്ചു തരാം. ആകെ പോയി കിടക്കണം, സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഉള്ളത് ഈ ഒരു പീസാണ്, ഇത് എൻ്റെ അടുത്ത ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഇതും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ 5 പീസുണ്ട്. അപ്പോൾ 5 പീസിൽ നമ്മൾ ഇതിവിടെ സ്ലീവ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കാനില്ല. കാരണം ഇതിന് ഓയിൽ പോകാനുള്ള ഹോളുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരെ നമ്മൾ ഇത് ഈ ഒരു ഗ്രൂവിൽ വന്ന രീതിയിൽ ഇട്ടാൽ മതി. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചാൽ മതി. ഇതുപോലെ 5 എണ്ണത്തിൽ നമ്മൾ ഇട്ടെടുക്കണം. അല്ല, ഈ 5 പീസിൽ നമുക്ക് ഇട്ടെടുക്കാം. നമ്മളെല്ലാത്തിലും ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ക്രാങ്ക് ഷാഫ്റ്റ് ഇടുക എന്നുള്ളതാണ്. ക്രാങ്ക് ഷാഫ്റ്റ് അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ വാട്ടർ പമ്പിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഈ ഒരു ഭാഗം വരണം. എൻ്റെ വാട്ടർ പമ്പ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ പുള്ളി വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓയിൽ, അപ്പോൾ ഇതുപോലെ ഗ്രീസ് അല്ല കേട്ടോ, ഇതിന് ഓയിലാണ്. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ തന്നെ ശരിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇതുപോലെ ഇതിനൊക്കെ എന്തായാലും ലൂബ്രിക്കേഷൻ വേണ്ടിയിട്ട് ഓയിൽ തന്നെ അതിൻ്റെ പേരിൽ ഗ്രീസ് കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇതിനകത്തിന് ത്രസ്റ്റ് ബെയറിംഗ് ഉണ്ട്, അത് വേണമെങ്കിൽ മാത്രം നമ്മൾ ശരിക്കും ഓയിലൊക്കെ പുരട്ടി വയ്ക്കണം. ഞാൻ പിസ്റ്റൺ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഓയിൽ വേണം, ഓയിലിട്ടില്ലെങ്കിൽ ഇത് ഒരഞ്ഞിതാവും. പിന്നെ ബെയറിംഗ് എന്ന് പറയണം കേട്ടോ, 2 ചന്ദ്രക്കല ഒഴിക്കുന്ന സാധനമാണ്. വലിയ ബെയറിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇതിനകത്തൊന്നും ബെയറിംഗ് ഉപയോഗിക്കാൻ പറ്റില്ല. ബെയറിംഗ് ഉപയോഗിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നീഡിൽ ബെയറിംഗ് ഒക്കെ 2-വീലറിൽ വരാൻ പറ്റും, പക്ഷേ വണ്ടിയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിച്ച് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനത്തെ സ്ലീവുകളാക്കിയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഓയിൽ പറ്റിയിട്ടൂടെ വെച്ചിരുന്നാൽ മതി. ഇത് ഇവിടെ 2 സ്ഥലത്താണ് തന്നെ, അതായത് ക്രാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഇവിടെ 2 വെട്ടുണ്ട്, ഓയിൽ ഹോളുണ്ട്. അത് ഇവിടെ വരുന്ന രീതിയിൽ നമ്മളിവിടെ വെച്ചിരുന്നാൽ മതി. ഒരു ഓയിൽ വെട്ടി അവിടെ പിടിച്ചിരുന്നോളും, പിന്നെ ചാടി നിലത്തേക്ക് പോവില്ല. അടുത്ത സൈഡും ഇതുപോലെ വയ്ക്കണം. ഇങ്ങനെ ഇത്തിരി ഓയിൽ നമ്മൾ പെട്ടി വെച്ചിരുന്നാൽ മതി, അപ്പോൾ കറക്റ്റായിട്ടത് വീണോളൂ. ഇതൊക്കെ ക്രാങ്ക് ഷാഫ്റ്റ് എടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി. ഈ ത്രസ്റ്റ് ചാടിപ്പോകാൻ നോക്കണം കേട്ടോ.
ഇനി നമുക്ക് ഇതിൻ്റെ ഈ കപ്പുകളൊക്കെ ഇട്ട് മുറുക്കാം. അപ്പോൾ 5 എണ്ണമുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്പറുകളുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ പുള്ളി സൈഡിൽ നിന്ന് 1, 2, 3 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് 2-ാമത്തെയാണ്. ഇത് 1-ാമത്തെ നമ്പറുണ്ട്. അപ്പോൾ ഈ നമ്പർ ഈ രീതിയിൽ വന്ന രീതിയിൽ വെച്ച് മുറിക്കാൽ മതി. സ്ലീവൊക്കെ അവിടെ തന്നെ ഉണ്ടോ നോക്കണം കേട്ടോ. ഇത് 2-ാമത്തെ. അങ്ങനെ 5 എണ്ണം ഇട്ട് മുറിക്കാൽ മതി. അപ്പോൾ എല്ലാം മുറുക്കിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്തേ അന്യായാലും ഓടൊന്നും വേണ്ട. നമ്മളിങ്ങനെ പിടിച്ചിട്ടൊരു ടോർക്ക് വെഞ്ചിട്ടാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ഒരു ഉദ്ദേശം ടോർക്കിൽ മുറിക്കിയാൽ മതി. അധികം മുറുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിയൊക്കെ പോകും. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അകത്ത് കാണിച്ചാൽ 2 കപ്പൂലുണ്ടോ, ഒരു ഫ്ലാപ്പ് പോലുണ്ട്. അത് മുറുക്കിയിട്ടുണ്ട്. നേരത്തെ മുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇട്ട് മുറുക്കിയിട്ടുണ്ട്. അത് വേറൊന്നുമില്ല. അത് വെറുതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും വീണ് അതിൻ്റെ അകത്തേക്ക് വരാതിരിക്കാനുള്ളതാണ്. വേറൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വാട്ടർ പമ്പാണ്. ആ വാട്ടർ പമ്പിന് നമ്മൾ ഗ്യാസ്കറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്യാസ്കറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സീലൻ്റ് ഇട്ടാണ്. കാരണം ഗ്യാസ്കറ്റ് എത്രത്തോളം നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഇപ്പുറത്തെ വശത്ത് അടി കൊണ്ട പാടുണ്ട്. ഇതുപോലെ ചതഞ്ഞ പാടുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ധൈര്യത്തിന് വേണ്ടി ഒരു ഗ്യാസ്കറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗ്യാസ്കറ്റാണ് കാണുന്നത്. അപ്പോൾ അത് അധികം നേരം വച്ച് ഉണക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് കയറിൽ ഇട്ട് വെച്ചെന്നുള്ളൂ. ഇനി നമുക്ക് ഇതെടുക്കാം. വാട്ടർ പമ്പ് ഇതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് മുറിക്കാൽ മതി. ഇതുപോലെ വാട്ടർ പമ്പ് വെച്ചിട്ട് ഇതിൻ്റെ ബോൾട്ടുകൾ മുറിക്കാൽ മതി. അപ്പോൾ ഇവിടെ 2 നെട്ടുണ്ട്. 2 നെട്ട് ഇവിടെ ഇടാം. 2 സൈഡിലൊരു നെട്ടുണ്ട്. പിന്നെ 3 ബോൾട്ടാണുള്ളത്. ഒരെണ്ണം ഇവിടെ ഉണ്ട്. പിന്നെ ഒരെണ്ണം ഇവിടെ 2 വശത്തുണ്ട്. ഇത് നമുക്ക് മറ്റേ ഇതിൻ്റെ ഒപ്പം വരുന്നതാണ്. അതായത് നമ്മൾ ടൈമിംഗ് കവർ മുറുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബോൾട്ട്. അപ്പോൾ അന്നേരം മുറുക്കാം. ഇനി നമുക്ക് 10 ഇട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഇവിടെ വരുന്നത് വേറൊന്നുമല്ല. ഇവിടെ വന്നിട്ട് ടെൻഷനൊക്കെ തന്നെയാണ് ടൈമിംഗ് ബെൽറ്റിൻ്റെ. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഒന്ന് മുറുക്കാം. അപ്പോൾ ഇത് സീലൻ്റ് ഇട്ട വേറെ ഒന്നും ഉണ്ടല്ല. നമ്മൾ ഇനിയൊരു 2-ാമത് ഇത് അഴിക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. ലീക്ക് വന്നാൽ തന്നെ കയറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ പേരിൽ നമ്മൾ ധൈര്യത്തിന് വേണ്ടി സീലൻ്റ് ഇട്ടെന്നുള്ളൂ. പിന്നെ ബാക്കി ബോട്ടുകളൊക്കെ ഓപ്പോസിറ്റ് മുറുക്കി കളഞ്ഞത്. ഇനി വരുന്ന ഓയിൽ പമ്പ് തന്നെയാണ്. അപ്പോൾ ഓയിൽ പമ്പിൻ്റെ ഗ്യാസ്കറ്റ് ഇതാണ്. ഇതും ഇതുപോലെ നമുക്ക് സീലൻ്റ് ഇട്ടേക്കാം. സീലൻ്റ് ഇട്ടിട്ട് മുറുക്കാം. ഇവിടെ 2 സ്പേസർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ 2 നമ്മൾ അലൈൻ ചെയ്യുന്ന 2 സ്പേസർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരെണ്ണം പോയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരെണ്ണം നമ്മൾ സായിന്ന് തപ്പിക്കൊണ്ട് വന്നിട്ടുണ്ട്. പഴയ സ്റ്റോക്ക് എന്ത് വരുന്നിരുന്നാണ്. സാധനം എന്തായാലും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് മുറുക്കാനുള്ളത് ഓയിൽ പമ്പാണ്. അപ്പോൾ ഓയിൽ പമ്പ് അതിന് മുമ്പേ നമ്മൾ ഇതിനകത്ത് കൂടി ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാണിച്ചുതരാം. അപ്പോൾ ഇൻലെറ്റിൽ കൂടി കുറച്ച് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ഇൻലെറ്റ് വരുന്നത് ഇതിൽ കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ ഇത്തിരി ഓയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഓടിച്ചാൽ മതി. ഓടിച്ച് കഴിഞ്ഞാൽ ഈ ഒച്ച മാറി കൊടുക്കും. നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് കൂടി. ഇവിടെ കൂടി കുറച്ച് ഓയിൽ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ ഇവിടെ വരും. ഇതേണ്ട, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇളക്കമൊക്കെ മാറിക്കോളും. അപ്പോൾ നമുക്കിത് ഇനി ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇവിടെ ഇതുപോലെ സീലൻ്റ് ഇട്ടേക്കാം. കാരണം ഇനി നമുക്കറിയില്ല അത് പോകുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് സീലൻ്റ് ഇവിടെ 2 സ്പേസർ ഇട്ടിട്ട് ഈ സീലൻ്റ് കറക്റ്റ് അലൈൻ ചെയ്യാനും പറ്റും. ഗ്യാസ്കറ്റ് ഇട്ടിട്ട് സീലൻ്റ് ഇട്ടിട്ട് ഗ്യാസ്കറ്റ് അലൈൻ ചെയ്തിട്ട് മുറിക്കാൽ മതി. മുറുക്കുന്ന ആ ബോൾട്ട് ഇട്ട് മുറിക്കുക, പരിപാടി കഴിഞ്ഞു. സീലൻ്റെയൊക്കെ തേക്കട്ടെ. വെറുതെ അത്ര സമയങ്ങളായിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ചേക്കണേ. ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ്. ഒരു സൈഡിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറക്റ്റ് 2 എണ്ണം വ്യത്യാസം ഉണ്ടെന്നെങ്കിലും സാധനം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അറിയാൻ വേറെ ഒന്നും വേണ്ട. ഇതിനകത്ത് ബോൾട്ടൊന്നും ഇട്ട് നോക്കി വെച്ചാൽ മതി. കറക്റ്റാണോ നോക്കിയാണ്. അപ്പോൾ അത് ഈ 2 ഭാഗത്തായിട്ട് തന്നെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില്ലെങ്കിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് മുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണിച്ചു തരാം. ഇത് മുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞുമ്പോഴേ ഈ ഒരു ചെറിയ പ്ലേ ഉണ്ടാവും. ഈ പ്ലേ നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. ഇനിയിപ്പോൾ ഈ ഇവിടെ ബേസ്മെൻറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗ്യാസ്കറ്റ് ഇട്ടിട്ട് സീലൻ്റ് ആക്കട്ടെ. സീലൻ്റ് വെച്ചിട്ട് ഗ്യാസ്കറ്റ് ഇട്ട് നമുക്ക് മുറുക്കാം. അപ്പോൾ സീലൻ്റ് ആദ്യമേ തേച്ച് വയ്ക്കാം. അത് അയ്യോട്ട് വയ്ക്കാനായിട്ട് എളുപ്പം. കാര്യം എൻ്റെ ട്യൂബ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിനെപ്പൊക്കെ സീലൻ്റെ ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ നമുക്ക് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് പെരട്ടി വെക്കണ നല്ലതാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് അഴിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ടാണ് എല്ലാവരും സീലൻ്റ് ഇടുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പല സ്ഥലത്ത് അടിയിട്ടുണ്ട്, അപ്പോൾ ഇതിന് മുമ്പ് ഈ എഞ്ചിൻ അയച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അടിച്ച് ചതച്ചൊക്കെ വെച്ചേക്കാണ്. അപ്പം ഇനി ആകെ ഗ്യാപ്പിൽ കൂടിയൊക്കെ ഒരു ഡ്രോപ്പായിട്ടൊക്കെ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് സീലൻ്റ് ഇടുന്നത്. അല്ലാതെ നമ്മൾ ഒന്നിലും അങ്ങനെ സീലൻ്റ് ഇടാറില്ല. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഈ സൈഡിൽ ഒന്നിങ്ങനെ ഓടിച്ച് കളഞ്ഞേക്കണം കേട്ടോ. ഉള്ളിലേക്കൊന്നും കളയേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ എടുത്തിട്ട് ഇട്ട് കളഞ്ഞേക്കണം. നിങ്ങളുടെ സ്ഥലത്തു നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ്കറ്റ് ഇടാം. അപ്പോൾ ഈ ഗ്യാസ്കറ്റ് കറക്റ്റ് സ്ഥലത്ത് ഇരിക്കുകയും ചെയ്യും, അതൊരു ഗുണം കൂടിയാണ്. ഇനി ഗ്യാസ്കറ്റ് പറഞ്ഞാൽ പേപ്പറിൻ്റെ ഗ്യാസ്കറ്റാണ്. അപ്പോൾ നമുക്കിത് സീലൻ്റ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ഹോളിൽ കൂടി ഇങ്ങനെ ഓയിൽ വരണതും പോവുകയൊക്കെ ചെയ്യണതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഹോളുകളൊക്കെ നമ്മളൊന്ന് അത് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ടുള്ള ഇതിരിപ്പണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞേക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കളഞ്ഞേക്കണം, അതിൻ്റെ ഉള്ളിലേക്ക് കയറി ടൈറ്റാവും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടി ഇത്തിരി സീലൻ്റ് ഇട്ടിട്ട് ഓയിൽ പമ്പ് നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇത്തിരി സീലൻ്റ് ഇവിടെ ഇട്ടുകൊടുത്താൽ മതി. സീലൻ്റ് ഇടുമ്പോൾ ഹോളുകളിലേക്കൊന്നും പോകാത്ത രീതിയിൽ ഇടണം, ഉണ്ടെങ്കിൽ തന്നെ അത് അവസാനം തുളച്ച് കളഞ്ഞിട്ട് മുറുക്കണം. ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഉള്ളി എന്നൊക്കെ ഉള്ളത് കൂടുതലുള്ളതൊക്കെ എടുത്ത് കളയാം. മുറിക്കാൽ മതി. പമ്പ് കറക്റ്റായിട്ട് ഇടുക, പേസറിലിട്ടിട്ട് കറക്റ്റ് വെച്ചിട്ട് മുറുക്കണം. പിന്നെ ബോൾട്ട് പല സൈസായിരിക്കും. അത് നീളം കൂടിയത് നമുക്ക് ഇങ്ങനെ ഇട്ട് നോക്കിയാൽ അറിയാണ്ട. ഈ ചെറുത് കൊണ്ടായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി കിടക്കാൻ കാണാൻ പറ്റും. അപ്പോൾ അല്ലാത്തതൊക്കെ ഇടാം. എല്ലാം ഇതുപോലെ ഇട്ട് നോക്കുക. ഓക്കെയാണ്. പിന്നെ നീളം കൂടിയത് പറഞ്ഞാൽ തന്നെ ഇവിടെയാണ്. പിന്നെ പറഞ്ഞാൽ നീളം കൂടിയത് വരുന്നത് ഇവിടെയാണ്. ഇത്രേ ഉള്ളൂ നീളം കൂടിയത്. ബാക്കിയൊക്കെ നീളം കുറഞ്ഞതാണ്. അപ്പോൾ ഇത് കറക്റ്റ് നമ്മളേ അലൈൻ ചെയ്ത് വെക്കണം. അപ്പോൾ അലൈൻ ചെയ്ത് വെക്കുന്ന മുമ്പ് ഇവിടെ ബ്ലേഡ് വെച്ച് നിന്ന് കട്ട് ചെയ്ത് കളയാണ്ട് നമ്മൾ ഈ 1, 2, 3, 4 ഇഞ്ചുള്ള ഈ ചുറ്റുമുള്ള ബോൾട്ട് ശരിക്കും ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഗ്യാസ്കറ്റ് കയറിയിട്ടുണ്ടാവും. അപ്പോൾ അത് വെട്ടി കറക്റ്റാക്കണം. ഇതുപോലെ ഇപ്പോൾ സ്പേസ് ഇട്ടതുകൊണ്ട് കറക്റ്റ് ലെവലിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് പിസ്റ്റൺ പിടിപ്പിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം പിസ്റ്റൺ പിടിപ്പിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് പിസ്റ്റൺ പിടിപ്പിക്കലും ഇതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.